ഇറാന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം, അതിൽ നാല് സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാന്റെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ദേശീയ വാർത്തകളിലേക്ക് വരുമ്പോൾ നിരവധി വാർത്തകളുണ്ട്. ഒപ്പം കേരളത്തിലേക്ക് വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് മൂന്നിടങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങളായിരിക്കും നടത്തുക. വയനാട്ടിലേക്ക് എത്തുമ്പോൾ നാളെ പ്രിയങ്കാഗാന്ധി വീണ്ടും അങ്ങോട്ടേക്ക് എത്തുന്നതിന്റെ ആവേശമൊക്കെയുണ്ട്. ഒപ്പം നിരവധി രാഷ്ട്രീയ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെയുണ്ട്. കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് പുറത്തു വന്നതോടെ കോൺഗ്രസിൽ വീണ്ടും അത്തരത്തിലുള്ള ഒരു പ്രതിരോധം ഉണ്ടായിരിക്കുന്നു നേതൃത്വത്തിന് എന്നുള്ളതാണ്. അപ്പോൾ നിരവധി വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം ഇസ്രായേലിൽ നിന്ന് തുടങ്ങാം. ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണ് എന്ന് IAEA അറിയിച്ചിരിക്കുന്നു. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ വിട്ടുനിൽക്കണമെന്നും അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ ആക്രമണത്തിൽ തങ്ങളുടെ നാല് സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാൻ അറിയിച്ചു. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും നാല് സൈനികർ തങ്ങളുടെ മരിച്ചു എന്നുള്ള കാര്യം ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എപ്പോഴായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം? എത്രത്തോളം തീവ്രമായിരുന്നു അത്? തീർച്ചയായും ഇന്നലെ നമുക്കറിയാം, ഇന്നലെ പുലർച്ചെയാണ് ഇസ്രായേലിന്റെ തിരിച്ചടി ഉണ്ടായത് ഇറാനിലേക്ക്. ഏതാണ്ട് 160 കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായി എന്നാണ് ഇസ്രായേൽ IDF സ്ഥിരീകരിക്കുന്നത്. ഇത് ഏതാണ്ട് ഇറാനും സ്ഥിരീകരിച്ച രീതിയിലാണ്. തങ്ങളുടെ നാല് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഇറാന്റെ 10 സൈനികരെ കൊലപ്പെടുത്തി എന്ന തരത്തിൽ തന്നെയാണ്. ഇത് ഇറാന്റെ പ്രധാനമായ അവകാശവാദം ഇറാന്റെ പ്രതിരോധ മേഖലകളിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ആക്രമണമാണ് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നതെങ്കിൽ പോലും കൂടുതൽ നാശനഷ്ടങ്ങളോ ഇസ്രായേൽ വിചാരിച്ചതുപോലെയുള്ള കാഷ്വാലിറ്റീസോ അല്ലെങ്കിൽ അത്തരം നാശനഷ്ടങ്ങളോ ഉണ്ടാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇനിയും ഈ യുദ്ധം തുടരും എന്നുള്ള സൂചനകൾ കൂടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം നമുക്കറിയാം, ഒക്ടോബർ 1 ഇറാൻ ഇസ്രായേലിന്റെ പല കേന്ദ്രങ്ങളെ ആക്രമിക്കുകയും നിരവധി നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തത് ടെൽ അവീവിലടക്കം അപ്രതീക്ഷിതമായ ആക്രമണം ചെറുക്കാൻ അന്ന് ഇസ്രായേലിനാകാത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. അന്ന് മുതൽ തന്നെ അമേരിക്ക അടക്കമുള്ള തങ്ങളുടെ സഖ്യകക്ഷികൾക്കൊപ്പം നിന്ന് ഈ ആക്രമണത്തിനുള്ള കോപ്പ് കൂട്ടുകയായിരുന്നു ഇറാൻ ഇസ്രായേൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ ഇസ്രായേൽ നടത്തിയിരുന്നു. ആളില്ല വിമാനങ്ങൾ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇറാൻ ഇസ്രായേൽ അത്തരത്തിൽ ആസൂത്രണം ചെയ്തിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാകുന്നത് ആക്രമണം നടത്തിയതിനു ശേഷം തിരികെ വരുന്ന ഇസ്രായേലിന്റെ വിമാനങ്ങളുടെ, സൈനികരുടെ അടക്കം, വൈമാനികരുടെ അടക്കം ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ ഇതിനകം തന്നെ ഈജിപ്തും ഒപ്പം സൗദി അറേബ്യയും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു ആണവയുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നുള്ള ഭീതിയാണ് ഈ രാജ്യങ്ങൾ പങ്കുവച്ചത്. ഒപ്പം ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്ന ആവശ്യവും സൗദി മുന്നോട്ട് വെച്ച പശ്ചാത്തലമുണ്ട്. ഇറാനെ സൗദി ദീർഘകാലത്തിന് ശേഷമാണ് ഒരു പിന്തുണയുമായി രംഗത്ത് വരുന്നത്. ഇടയ്ക്ക് ഇവർ തമ്മിലുള്ള ബന്ധം വഷളായ പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയ്ക്ക് ഇടപെടാതിരിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഇനിയും തങ്ങൾക്ക് നേരെ പ്രകോപനമുണ്ടായാൽ, ഇപ്പോൾ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ നൽകുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം ഒരു പക്ഷേ ഇറാൻ ഇനിയും തിരിച്ചടിച്ചേക്കാം ഹിസ്ബുള്ളയുടെയും മറ്റും സഹായത്തോടെ എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. ഏതായാലും ഇസ്രായേലിൽ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട്. അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ അയൺഡോം അടക്കം കാര്യക്ഷമമായി ഇനിയും അത്തരത്തിലുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കുകയുണ്ടായി. നമുക്കറിയാം, ടെൽ അവീവിൽ ഒക്ടോബർ 1 നടത്തിയ ആക്രമണത്തിൽ അയൺഡോം സംവിധാനം പ്രവർത്തിച്ചിരുന്നില്ല എന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വേനൽക്കാല വസതിക്ക് സമീപത്ത് പോലും ഡ്രോണുകൾ വന്ന് പതിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വസതിക്ക് ചെറുതോതിൽ നാശനഷ്ടമുണ്ടായ സാഹചര്യമൊക്കെ ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തിയ പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരം ഇന്നലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം ബെഞ്ചമിൻ നെതന്യാഹു വിളിക്കുകയും അവരോട് ഇത്തരത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
ഇതിനിടയിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ കഴിഞ്ഞ ദിവസവും ആക്രമിക്കുകയും 77 ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ ലെബനനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഗാസയിൽ ഒരു ആശുപത്രി പൂർണ്ണമായും, അവിടെ പ്രവർത്തനക്ഷമമായ 3 ആശുപത്രികളാണ്, അതിൽ ഒരു ആശുപത്രി പൂർണ്ണമായും ഇസ്രായേൽ ഒഴിപ്പിക്കുകയും ചെയ്തു. ചില സ്ഥലങ്ങളിൽ ബോംബിംഗ് നടത്തി 37 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം 60,000 കടന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും അവസാനത്തെ ഹമാസ് സൈനികനെയും കൊലപ്പെടുത്താതെ വിശ്രമമില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് ഇസ്രായേൽ എന്ന് കഴിഞ്ഞ ദിവസം IDF കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇനിയും നമുക്കറിയേണ്ടത് ഇസ്രായേൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമോ എന്ന കാര്യത്തിലാണ്. അത്തരം ചില നീക്കങ്ങൾ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇനിയും ഈ യുദ്ധം എങ്ങോട്ട് പോകുന്നു എന്നുള്ള വലിയ ചോദ്യം, വലിയ ആശങ്ക നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം 1 October ആയിരുന്നു ഇറാന്റെ ആ മിസൈൽ ആക്രമണം ഉണ്ടായത്. തുടർച്ചയായിട്ടുള്ള മിസൈൽ ആക്രമണം വലിയ രീതിയിൽ ഉണ്ടായി, അതിനൊരു തിരിച്ചടിയാണ് ഇപ്പോൾ നടന്നത് എന്ന് പറയുമ്പോൾ, ഇനി ഈ നേരിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ അതിന് ഏത് രീതിയിലാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്? അവരുടെ ഇടപെടൽ ഏത് രീതിയിലാണ്? സൗദി അറേബ്യ അടക്കം ഉള്ള അറബ് രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ ആക്രമണത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇറാന്റെ പരമാധികാരത്തെയും രാജ്യാന്തര നിയമങ്ങളെയും ലംഘിക്കുന്നതാണെന്ന് കുറ്റപ്പെടുത്തി. ഒപ്പം ഇറാൻ പ്രത്യാക്രമണം നടത്തരുത് എന്നാണ് US UK അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെങ്കിലും ഇറാൻ ഇത് നിഷേധിക്കുകയുണ്ടായി. ഈ ഈലം, ഖുസസ്ഥാൻ, ടെഹ്റാൻ എന്നീ പ്രവിശ്യകളിലെ സൈനിക താവളങ്ങളാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അപ്പം ഇത് നിസ്സാരമാണ്, കാരണം ഇത്ര വലിയ ഗൗരവമായി ഈ വിഷയത്തെ ഇറാൻ സമീപിച്ചിട്ടില്ല എന്ന തരത്തിലാണ് അവിടുത്തെ വാർത്താ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടെഹ്റാനിൽ ജനജീവിതം സാധാരണ നിലയിൽ തുടരുകയാണ് എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്നുള്ള പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കാരണം ഈ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ഇത്ര വലിയൊരു ആക്രമണം, 160 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്ന് IDF സ്ഥിരീകരിക്കുമ്പോഴും ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും ദൃശ്യങ്ങളടക്കം പുറത്തു വിടുമ്പോഴും ഇറാൻ ഇതിനെ വളരെ നിസ്സാരമായി കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഇസ്രായേലിനെ ഒരു തരത്തിൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. വീണ്ടും പരമാവധി കേന്ദ്രങ്ങൾ, പ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കും. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഉപതെരഞ്ഞെടുപ്പ് വാർത്തകൾ. ജനാധിപത്യ സഖ്യത്തിന്റെ കാലഘട്ടത്തെ